തലസ്ഥാനത്തെ ഗതാഗതത്തിലെ കുരുക്ക് പരിഹരിക്കാൻ കർമ്മപദ്ധതികളുമായി കേരള പോലീസ്. ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പൊതുജന പങ്കാളിത്തത്തോടെ ട്രാഫിക് മൊബൈൽ ആപ്പ് സൗകര്യമൊരുക്കും. നിയമലംഘനങ്ങൾ പിടികൂടാൻ ചീറ്റാ സ്ക്വാഡും ട്രാഫിക് ബ്ലോക്ക് നിയന്ത്രിക്കാൻ ടോൾ ഫ്രീ നമ്പറും കൊണ്ടുവരും. റോഡപകട മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ DGP വിളിച്ചു ചേർത്ത യോഗത്തിൽ വിമർശനങ്ങളും ഉയർന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് പോലും നമ്മളൊരു മരണ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ആ റിപ്പോർട്ടിലേക്ക്. അടിസ്ഥാന സൗകര്യങ്ങളിലെ അപാകത, അനുദിനം വർദ്ധിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം, പാർക്കിംഗ് സ്ഥലക്കുറവ് തുടങ്ങി തലസ്ഥാന നഗരത്തിലെ ഗതാഗത കുരുക്കിന് നിരവധി കാരണങ്ങളാണ് DGP വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉയർന്നത്. പ്രശ്നപരിഹാരത്തിന് ക്രിയാത്മകമായി ഇടപെടാൻ പ്രത്യേക കർമ്മപദ്ധതികൾ ഒരുക്കുകയാണ് പോലീസ്. ഗതാഗത നിയമലംഘനങ്ങൾ പിടികൂടാൻ പ്രത്യേക ചീറ്റാ സ്ക്വാഡ് രൂപീകരിക്കും. വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ ഗതാഗത കുരുക്കും അനധികൃത പാർക്കിംഗും തടയാൻ ട്രാഫിക് ആപ്പ് കൊണ്ടുവരാനും തീരുമാനമായി. നിയമലംഘനങ്ങളും ഗതാഗത കുരുക്കും പൊതുജനങ്ങൾക്കും ആപ്പിൽ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. ഒരു ഗാർബേജ് ഡംപ് ചെയ്തിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണോ, ഓരോ മണ്ണ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടോ, ഓരോ വണ്ടി ഭരണമല്ല പാർക്ക് ചെയ്യില്ല, അത് ഫോട്ടോ പൊതുജനങ്ങൾ ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് ചോദിച്ചാൽ അവർ ദേ ഹാവ് സെയ്ഡ് ദാറ്റ് വിതിൻ 10 മിനിറ്റ്സ് അതോ ആക്ച്വലി അതോ ആ അറ്റൻഡ് ചെയ്യണോ. ട്രാഫിക് സേവനങ്ങൾക്കായി ടോൾ ഫ്രീ നമ്പർ കൊണ്ടുവരും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരങ്ങൾ ശംഖുമുഖത്തേക്ക് മാറ്റണമെന്ന് റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. അപകട മരണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് DGP യോഗം വിളിച്ചത്. DGPയുടെ ഭാര്യ ഗതാഗത കുരുക്കിൽപ്പെട്ടതും വലിയ വിവാദമായിരുന്നു. 24 തിരുവനന്തപുരം.